സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെ ബാധിക്കുന്ന മൂന്ന് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇനി ഒരുപക്ഷെ EKYC മസ്റ്ററിംഗ് എന്ന് പറയുന്ന നടപടി ഉണ്ടാവാൻ സാധ്യതയില്ല. നിലവിൽ ഇലക്ഷൻ പശ്ചാത്തലത്തിലും അതോടൊപ്പം തന്നെ അതിനെ തുടർന്നുള്ള, അതായത് ഇലക്ഷൻ റിസൾട്ടുകളുണ്ട്, പുതിയ കേന്ദ്ര ഭരണസമിതി അധികാരത്തിലേൽക്കേണ്ടതുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടതുണ്ട്. ഈ സാഹചര്യങ്ങളിൽ തന്നെ ഇനി ഈ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നിലവിൽ EKYC മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള തീയതികൾ ഇനി വീണ്ടും നീളാൻ വേണ്ടിയാണ് സാധ്യത എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ്. അതുകൊണ്ട് തന്നെ ജൂൺ മാസം ആരംഭിക്കും എന്ന രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന മസ്റ്ററിങ്, അതായത് റേഷൻ കാർഡുമായിട്ട് ആധാറുമൊക്കെ ആയിട്ട്, റേഷൻ കാർഡ്, ആധാർ തുടങ്ങിയ രേഖകളൊക്കെ ആയിട്ട് BPL AY റേഷൻ കാർഡ് വിഭാഗത്തിൽ പെടുന്ന, കാർഡിൽ പേരുള്ള എല്ലാവരും റേഷൻ കടയിൽ എത്തിച്ചേർന്നൊക്കെ ചെയ്യേണ്ട രീതിയായിരുന്നു EKYC മസ്റ്ററിങ്. പക്ഷേ ഇതിൻ്റെ തീയതികൾ ഇനിയും നീളാനാണ് സാധ്യത. ഒരു പക്ഷേ ഈ വർഷം ഇത്തരം നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവാൻ സാധ്യതയുമില്ല. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ സമയക്രമീകരണത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. മെയ് മാസം 17-ാം തീയതി സർക്കാർ പുറത്തിറക്കിയ ഉത്തരവുകൾ അനുസരിച്ച് ഇനി മുതൽ റേഷൻ ആനുകൂല്യം വാങ്ങുന്നതിന് രാവിലെ 8 മണി മുതൽ 12 വരെയും ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സമയമുള്ളത് 4 മണി തൊട്ട് 8 മണി വരെയും എന്നൊക്കെയുള്ള സമയക്രമീകരണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. വിവിധ മേഖലകളിൽ ഉഷ്ണതരംഗ സാധ്യതയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഏർപ്പെടുത്തിയ നിയമമാണ് ഇപ്പോഴും തുടർന്നു പോരുന്നത്. അതുമാത്രമല്ല, മഴക്കാലം വിവിധ മേഖലകളിൽ മഴ കൂടി ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ ഉപകാരപ്രദം തന്നെയാണ്. ഇനി ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ റേഷൻ വ്യാപാരിയെ വിളിച്ച് അന്വേഷിക്കുക. അതിനുശേഷം റേഷൻ കടയിലേക്ക് എത്തിച്ചേർന്ന റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിയാൽ മതിയാകും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് വാങ്ങാതിരിക്കരുത്. അത് നമ്മളുടെ റേഷൻ കാർഡ് വെള്ള നിറത്തിലുള്ള സബ്സിഡിയൊന്നുമില്ലാത്ത കാർഡിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ഇത്തരത്തിൽ വിവിധ റേഷൻ കാർഡുകൾ മാറ്റപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങൾ വരെ. അത്തരം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവാതിരിക്കുന്നതിന് എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. നാലാമത്തെ ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നമ്മളുടെ റേഷൻ വിതരണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. AY റേഷൻ കാർഡിന് 30 കിലോ അരി, 3 കിലോ ഗോതമ്പ്, 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലാണ് വിതരണം ഈ മാസം നിശ്ചയിച്ചിട്ടുള്ളത്. ആനുകൂല്യം വാങ്ങിയിട്ടില്ലാത്തവർ ഇത് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. BPL റേഷൻ കാർഡാണെങ്കിൽ ആളൊന്നിന് 4 കിലോ അരി, 1 കിലോ ഗോതമ്പ് എന്ന തോതിൽ 5 കിലോ വീതമാണ് സൗജന്യ നിരക്കിൽ ലഭിക്കുന്നത്. ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് 3 കിലോ വരെ കുറച്ച ശേഷം 3 പാക്കറ്റ് ആട്ട വരെ നമുക്ക് വാങ്ങാം. ആട്ടയ്ക്ക് 9 രൂപ നിരക്കിലായിരിക്കും വിതരണം നടത്തുക. നീല നിറമുള്ള APL വിഭാഗത്തിലെ റേഷൻ കാർഡുകളുണ്ട്. ഇത്തരം റേഷൻ കാർഡുകൾക്ക് സബ്സിഡി കൂടിയുണ്ട്. ആളൊന്നിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ സ്പെഷ്യൽ അരി ആയിട്ട് 4 കിലോ വരെയൊക്കെ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. അതിന് സബ്സിഡി നിരക്ക് തന്നെയായ 10 രൂപ 90 പൈസ എന്ന് പറയുന്ന ആ ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതേ നിരക്കിലാണ് വെള്ള റേഷൻ കാർഡുകൾക്ക് ആനുകൂല്യം ലഭിക്കുന്നത്. അവർക്ക് റേഷൻ വിഹിതമായിട്ട് 5 കിലോ അരിയാണ് ലഭിക്കുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ 10-90 എന്ന് പറയുന്ന നിരക്കിലാണ് ആനുകൂല്യം. ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് 2 കിലോ അരിയാണ് ഈ മാസവും ലഭിക്കുക. ഇനി അതോടൊപ്പം തന്നെ മണ്ണെണ്ണ വിതരണവും നടന്നു വരികയാണ്. മെയ് ജൂൺ തുടങ്ങിയ 2 മാസങ്ങൾ കൂടിയാണ് ഇനി നമുക്ക് മണ്ണെണ്ണ വാങ്ങുന്നതിന് വേണ്ടി, ത്രൈമാസ മണ്ണെണ്ണ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നത്. APL വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് വൈദ്യുതീകരിച്ച വീടാണെങ്കിൽ മണ്ണെണ്ണയില്ല. ഇനി BPL AY റേഷൻ കാർഡാണെങ്കിൽ ഇത്തരം വീട്ടിൽ വൈദ്യുതി ഉണ്ടെങ്കിൽ പോലും അവർക്ക് 1 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ ഈ ക്രമത്തിലൊക്കെ ആനുകൂല്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.